Hello, my dears. Good morning. Good morning to all. Yes, very good. Ellarum missine class kaanarundo? Kaanarundo? Miss ningalku aichu tharunna ella videos ningal kaanarundo? Yes, ellavarum kaanarundo alle. Okay. Ningal video kandittu endha cheyyare? Miss parayunnathu pole padikkarundo? ഉണ്ട് മിസ്സിനെ അറിയാം, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ് എന്നുള്ളത് അല്ലേ. മിസ് പറയുന്ന വർക്കുകളൊക്കെ നല്ല കുട്ടികളായിട്ട് ചെയ്യാറുണ്ട്, മിസ് കാണുന്ന വീഡിയോസ് ഒക്കെ നല്ല കുട്ടികളായിട്ട് കാണാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാ കുട്ടികളും, മിസ്സിന്റെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് അല്ലേ. ഓക്കേ, അപ്പൊ എല്ലാവരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. എല്ലാവരും ഹാപ്പി അല്ലേ? ആർ യു ഹാപ്പി? ഹാപ്പി. ഓക്കേ, മിസ്സിനെ അറിയാം, മിസ്സിന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളായിട്ട് വീഡിയോസ് എല്ലാം കാണാറുണ്ട്, മിസ് പറയുന്ന വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളായിട്ട് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. എവിടെ സിറ്റ് പ്രോപ്പർലി? എല്ലാവരും വീഡിയോ മിസ്സിന്റെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് ചേർന്നിരുന്നേ. എല്ലാവരും റെഡിയായോ? ആർ യു റെഡി? റെഡി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് മലയാളം ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ ലെറ്റേഴ്സ് പഠിച്ചു, കുറെ പാട്ടുകൾ പഠിച്ചു അല്ലെ, മലയാളത്തിൽ കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്കൊരു പുതിയ ലെറ്റർ പഠിക്കാം അല്ലേ. കീപ് സൈലൻസ്. എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? എല്ലാം ശ്രദ്ധിച്ചു നോക്കിയേ, ശ്രദ്ധിച്ചു കേൾക്കുന്നേ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? മിസ്സിന് മാത്രം കേൾക്കുന്നതോ നിങ്ങൾക്കും കേൾക്കുന്നുണ്ടോ? മിസ്സിനെ കേൾക്കുന്നുണ്ട് സൗണ്ട്? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ, ആരുടെ സൗണ്ട് ആണിത്? നിങ്ങൾക്കറിയോ? അറിയോ ആരുടെ? ആരാണിത്? തത്ത അല്ലേ, തത്തയുടെ സൗണ്ട് ആണിത് അല്ലേ. തത്തയുടെ സൗണ്ട് ആണിത് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ തത്തയുണ്ടോ? ആരൊക്കെ വീട്ടിലാണ് പെറ്റ് അനിമൽസ് ആയിട്ട് തത്തയെ വളർത്തുന്നത്? ആരൊക്കെ വീട്ടിലാണ്? ആരുടെ വീട്ടിലാണ് തത്തയുള്ളത്? ആ, ചിലരൊക്കെ പറയുന്നു മിസ്സേ എന്റെ വീട്ടിലുണ്ട് എന്നുള്ള പറയുന്നു, മിസ്സിന് കേൾക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ ചിലരുടെ വീട്ടിലൊക്കെ എന്തുണ്ട്? തത്തയുണ്ട് അല്ലേ. തത്ത സംസാരിക്കും അല്ലേ. തത്ത മീ പൂച്ച പൂച്ച പറയില്ലേ അല്ലേ. ആ, നമ്മുടെ അമ്മ ഞാൻ അങ്ങോട്ട് പറയുമ്പോ തിരിച്ച് തത്തമ്മ എന്ത് പറയുന്നു തരും? തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും. അപ്പൊ തത്തയുടെ സൗണ്ട് ആണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. നല്ല ഭംഗിയുള്ള തത്ത അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാന്, നല്ല ഗ്രീൻ കളറിലുള്ള പാരറ്റ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് തത്തയ്ക്ക് എന്താണ് പറയാന്നുള്ളത്, ഇംഗ്ലീഷിൽ എന്താ പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ പാരറ്റ് ഇതാരാണ്? തത്ത. ആ, തത്തയെ കുറിച്ചൊരു പാട്ട് പാടിയാലോ, തത്തയെ കുറിച്ചൊരു പാട്ട് പാടിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാട്ട് പാടാൻ? ആ, മിസ്സിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. മിസ് നിങ്ങൾക്ക് പാടി തരലുണ്ടല്ലോ പാട്ട്, മിസ് കേൾക്കാറുണ്ട് നല്ല കുട്ടികളായിട്ട് നിങ്ങൾ പാടി തരുന്നത്. നമുക്കൊരു പാട്ട് പാടാം തത്തയെ കുറിച്ച് അല്ലേ, അല്ലെ ഈ ഭംഗിയുള്ള തത്തയെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. ആരും റെഡി? മിസ്സിന്റെ കൂടെ പാടാൻ നിങ്ങൾ റെഡിയാണോ? ആരൊക്കെ റെഡി ഉള്ളത് മിസ്സിന്റെ കൂടെ പാട്ട് പാടാൻ? റെഡി? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഫസ്റ്റ് മിസ് ചൊല്ലിത്തരാം, ദെൻ മിസ്സിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. റെഡി? ഓക്കെ. തത്തി തത്തി വരുന്നുണ്ട്, തത്തപ്പെണ്ണ് വരുന്നുണ്ട്, അത്തിമരത്തിൻ കൊമ്പിലിരിക്കും തത്തപ്പെണ്ണിന് ഗമയുണ്ട്. എന്താണ്? തത്തി തത്തി വരുന്നുണ്ട്, തത്തപ്പെണ്ണ് വരുന്നുണ്ട്, അത്തിമരത്തിൻ കൊമ്പിലിരിക്കും തത്തപ്പെണ്ണിന് ഗമയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ആർക്കാണ് ഗമയുള്ളത്? ആരാണ്, ആർക്കാണ് ഗമ? നല്ല ഭംഗിയുള്ള തത്തമ്മക്കാണ് അല്ലേ. തത്തക്കല്ലേ ഗമയുള്ളത്? ആ, ഒന്നും ചെയ്തുതരാം നമ്മൾ പാട്ടെ. തത്തി തത്തി വരുന്നുണ്ട്, തത്തപ്പ
പെണ്ണെ വരുന്നുണ്ടേ, അത്തിമരത്തിൻ കൊമ്പിലിരിക്കും തത്തപ്പെണ്ണിന് ഗമയുണ്ടേ, തത്തപ്പെണ്ണിന് ഗമയുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? മിസ്സിന്റെ കുട്ടികൾക്ക് ഇഷ്ടമായോ പാട്ട് മിസ് പാടുന്നത്? യെസ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ആരുടെ പാട്ടാണ് പാടിയത്? ആരുടെ പാട്ടാണ്? ആ, സുന്ദരിയായ തത്തപ്പെണ്ണിന്റെ പാട്ടാണ് പാടിയത് അല്ലെ. സുന്ദരിയായ തത്തപ്പെണ്ണ്, തത്ത അല്ലെ. ഓക്കെ മിസ്, ഇവിടെ വേറെ ടീച്ചറ് കാണിച്ചു തരാം ചിത്രങ്ങൾ, വേറെ ചിത്രങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും നല്ല കുട്ടികളോട് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ, ലിസൺ. ഇത് കണ്ടോ, ഇത് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൂവ്? എന്ത് പൂവാണിത്? എന്താണ്? നിങ്ങളെ വീട്ടിലുണ്ടോ? ആ, താമര അല്ലെ. എന്ത് പൂവാണ്? താമര. എന്ത് പൂവാണ്? താമര. നല്ല ഭംഗിയുള്ള പൂവാണല്ലേ. നല്ല ഭംഗിയില്ലേ? ഓക്കെ, താമര. ഈ പൂവിന്റെ പേരെന്താണ്? അല്ലാതെ എന്റെ സൗണ്ടില് പറഞ്ഞ മിസ് കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ സൗണ്ട് പറ. ആ, താമര. ഓക്കെ, നെക്സ്റ്റ് ഓളോഫിലിസൺ. ഇതാരാണ്? ആരാണ് ഇത്? ആ, നിങ്ങൾ കണ്ടിട്ടുണ്ടത്? ഇതിനെ കണ്ടിട്ടുണ്ടോ? എന്താണ്? തവള അല്ലേ. ക്രോ ക്രോ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും അല്ലേ. ആരാണ്? തവള. ആരാണ്? തവള. ആരൊക്കെ തവളനെ കണ്ടിട്ടുള്ളത്? ആ, കുറെ ആളുകൾ കണ്ടിട്ടുണ്ടല്ലേ തവളനെ. തവളന്റെ സൗണ്ട് കേട്ടിട്ടില്ലേ? ആ, വെരി ഗുഡ്. ഇതാരാണ്? തവള. ഓക്കെ മിസ്, ഒരു വേറെ പിക്ചറും കൂടി കാണിച്ചു തരാം, ചിത്രം കാണിച്ചു തരാം. അതൊക്കെ റീസൺ. ഇതെന്താണ്? ആ, ആരാണ് ഇത്? താറാവ് അല്ലേ. നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് അല്ലേ. കഥ കേട്ടിട്ടില്ലേ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ? ആ, ആരാണ്? താറാവ്. താറാവ് അല്ലേ. താറാവ്, തത്ത, താമര, തവള, താറാവ്. തത്ത, താമര, തവള, താറാവ്. ഇനി മിസ് ഒരു പിക്ചർ കൂടി കാണിച്ചു തരാം. എന്റെ നല്ല കുട്ടികളായിരിക്കണേ. ഒരു പിക്ചർ കൂടി കാണിച്ചത് എന്താണ്? എന്താണ്? നമ്മുടെ ഈ തല അല്ലേ. നമ്മുടെ ഈ തല അല്ലേ. എന്താണ്? തല. എന്താണ്? തല. ഓക്കെ, നമ്മുടെ പറഞ്ഞ മിസ്സിനെ കൂടെ പറഞ്ഞു നോക്കിയേ. തത്ത, താമര, തവള, താറാവ്, തല അല്ലേ. ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, അവിടെ മിസ് ഇവിടെ എഴുതിയത് കണ്ടിട്ടുണ്ടോ അല്ലേ. ഇവിടെ മിസ് എഴുതിയത് കണ്ടോ? നമുക്ക് ഒന്നുകൂടെ വായിക്കല്ലേ. ഇനി തത്ത, താമര, തവള, താറാവ്, തല കണ്ടോ. ഓക്കെ, ഇവിടെ കണ്ട എല്ലാവരും ഇവിടെ റെഡ് കളറിലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഡ് കളറ്, ഈ റെഡ് കളറിലെ ഏരിയ ലെറ്റർ കണ്ട എല്ലാവരും കണ്ടോ. എല്ലാം ഒരേപോലെ ലെറ്റർ അല്ലേ. ആണോ തത്താന്ന് എഴുതിയത് കണ്ടില്ലേ? ആ, തത്താന്ന് എഴുതിയത് റെഡ് കളറിലുണ്ട് അല്ലേ. അതുപോലെ താമര എന്ന് എഴുതിയതിലോ റെഡ് കളറില്ലേ. ആ, വെരി ഗുഡ്. ഇവിടെ തവള എന്ന് എഴുതിയതിലോ? ആ, റെഡ് കളറുണ്ട്. ഇവിടെ അതുപോലെ താറാവ് എന്നതിലും തല എന്നതിലും റെഡ് കളറിലുള്ള ഒരു അക്ഷരമുണ്ട്. എല്ലാവരും കണ്ടോ, നമ്മളിന്ന് പുതിയതായി പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഏത്? ഈ റെഡ് കളറിലുള്ളത് അക്ഷരങ്ങൾ അല്ലേ. ഏതാണ് ഈ റെഡ് കളറിലെ അക്ഷരങ്ങൾ ഏതാണ് അറിയോ?
ഇല്ല. മിസ് പറഞ്ഞു തരാവേ. ഏതാണ് ത എന്ന അക്ഷരം? ത. ഞാനിത് പറഞ്ഞു നോക്കിയേ. ത ത എന്ന് പറഞ്ഞില്ല. തത്ത. താമര. താമര. തവള. തവള. ഇതുപോലെ താറാവ്. താറാവ് അല്ലേ. തല. അല്ല, അവിടെയൊക്കെ നമ്മൾ ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? ത എന്ന അക്ഷരാണ്. ത എന്ന അക്ഷരം. ഓക്കെ, ഇന്ന് ഏത് അക്ഷരാണ് പഠിക്കുന്നത്? ത എന്ന അക്ഷരം. ഏതാണ് ഈ അക്ഷരം? ത. ത. ത എന്ന അക്ഷരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ ലിസൺ. നമുക്കിത് എഴുതാനും പഠിക്കണ്ടേ? അപ്പൊ വായിക്കാൻ പഠിക്കണം, എഴുതാനും പഠിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ കാണിച്ചു തരാം എങ്ങനെ എഴുതാന്ന്. മിസ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എഴുതി പഠിക്കുകയും വേണം, അതുപോലെ വായിക്കാനും കഴിയണം അല്ലേ. ആ അക്ഷരം കണ്ട നമുക്ക് ഏത് അക്ഷരം മനസ്സിലാവണ്ടേ? ഒരു നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങൾ പഠിച്ചത് ചോദിക്കുമ്പോൾ, നമുക്കിങ്ങനെ ഇപ്പോൾ പത്രം ന്യൂസ് പേപ്പർ കാണുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഈ അക്ഷരങ്ങൾ പഠിച്ചു എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് പറയും ഗുഡ് ആണെന്ന് പറയും. മിസ്സിൻ്റെ കുട്ടികളൊക്കെ ഗുഡ് ചിൽഡ്രൻസ് ആണെന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് ഏതാണ് അക്ഷരം? ത. ഏതാണ്? ത. ഓക്കെ, നമുക്ക് ഈ ത എന്ന അക്ഷരം എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കണ്ടേ, ഫസ്റ്റ് ലെവസ് പറയാം. ഫസ്റ്റിൽ നമ്മളെ വി ലേൺ ഇൻ പ്രീവിയസ് ക്ലാസ് ലെറ്റർ റ അല്ലേ. നമ്മൾ മലയാളത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റ എന്ന ലെറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് ലെറ്റർ? റല്ലേ. ഓക്കെ, ഇൻ പ്രീവിയസ് ക്ലാസ് വി ലേൺ ലെറ്റർ ര. റ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ര എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ. മിസ്സിൻ്റെ കുട്ടികളെ എല്ലാ കുട്ടികളും, മിസ്സിനെ അറിയാം, മിസ്സിൻ്റെ കുട്ടികളെ എല്ലാ കുട്ടികളും റ എന്ന അക്ഷരം ര എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, മിസ് കണ്ടിട്ട് നിങ്ങളുടെ വർക്കുകളൊക്കെ മിസ് കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടി മിസ്സിനെ അറിയാം, റ എന്ന അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ര എന്ന അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് താന്ന് എഴുതാൻ സിമ്പിളായി എഴുതാലോ അല്ലേ. ത എന്ന അക്ഷരം നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതുക എന്ന് കേട്ടോ. ഓൾ ഓഫ് യു ലിസൺ കെയർഫുള്ളി, സിറ്റ് പ്രോപ്പർലി, ദെൻ ലിസൺ കെയർഫുള്ളി. ഇവിടെ മിസ് എങ്ങനെ ത എന്ന് എഴുതാന്നുള്ളത് എങ്ങനെയെന്ന് മിസ് പറഞ്ഞു തരാം. എല്ലാം നല്ല കുട്ടികളായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കട്ടോ. എന്നിട്ട് മിസ്സിന്റെ വർക്ക് വിട്ടു തരുമ്പോൾ നല്ല കുട്ടികളായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏതാണ് ലെറ്റർ? റ. അതുപോലെ ഫസ്റ്റില് മലയാളത്തില് റ എന്ന ലെറ്റർ പഠിച്ചു. പിന്നെ ലെറ്റർ പഠിച്ചത്? ആ വെരി ഗുഡ്, ര എന്ന ലെറ്ററും പഠിച്ചു അല്ലേ. റ എന്ന ലെറ്റർ പഠിച്ചു, അതുപോലെ ര എന്ന ലെറ്ററും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് ലെറ്ററാണ് പഠിക്കുന്നത്? ഇന്ന് ഏത് ലെറ്റർ പഠിക്കുന്നത്? അല്ല മിസ്സിന് പറഞ്ഞുതരിക. യെസ്, വെരി ഗുഡ്, ത എന്ന ലെറ്ററാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ത എന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ മിസ് ഇവിടെ പറഞ്ഞത് റ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ര എന്ന അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ത എഴുതാൻ കഴിയും. ഇങ്ങനെ ര എന്ന് എഴുതുക ഫസ്റ്റ്. ര എന്ന് എഴുതിയതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് റ എന്ന് ഒന്നുകൂടെ എഴുതുക. ഓക്കെ, സിമ്പിളായിട്ട് റ എഴുതുക. ഇവിടുന്ന് ഒരു റ കൂടി എഴുതുക, രണ്ട് റ എന്നിടുക കേട്ടോ. ര എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും ചെയ്യാം. അതുപോലെ റ എന്ന് എഴുതുക, അവിടുന്ന് വീണ്ടും റ എന്ന് എഴുതുക. എന്തായി ലെറ്റർ ഏതാണ്? ഏതാണ്? യെസ്, ത. ത എന്ന അക്ഷരാണിത് അല്ലേ. ഇങ്ങനെ ത എന്ന അക്ഷരം എഴുതുക, റ എന്ന അക്ഷരം ഇടുക. അതുപോലെ ഒന്നുകൂടെ റ എന്ന അക്ഷരം ഇടുക കണ്ടോ. ഓക്കെ, വിച്ച് ലെറ്റർ ഈസ് ദിസ്? ലെറ്റർ ത. മലയാളത്തിലുള്ള ലെറ്റർ ത എന്ന അക്ഷരാണിത്.
കണ്ടോ എല്ലാവർക്കും മനസ്സിലായോ? ഇങ്ങനെ എഴുതാ നമ്മള്, മനസ്സിലായോ? ആ റ എന്ന് എഴുതുക, അതുപോലെ ഒന്നുകൂടെ റാന്ന് എഴുതുക, അതുപോലെ ര എന്ന അക്ഷരം എഴുതിയിട്ട് റ എന്ന പോലെ ഇടുക. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, മിസ്സിന്റെ കുട്ടികൾക്ക് റ എഴുതാനറിയാം, അതുപോലെ ര എഴുതാനറിയാം. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് ത എന്ന് എഴുതാം ഇല്ലേ? ഓക്കെ, നമ്മൾ രാന്നും റ എഴുതി പഠിച്ചു, അതുപോലെ രാന്നും പഠിച്ച് രായിലൂടെ ഈസി ആയിട്ട് ത എന്ന് എഴുതാനും പഠിച്ചു. ഓക്കെ ഓക്കെ, ഇനി എല്ലാവരും നമ്മുടെ പോയിന്റ് ഫിംഗർ ഉപയോഗിച്ച് എയറിൽ നിന്ന് എഴുതി നോക്കിയേ. പോയിന്റ് ഫിംഗർ ഉപയോഗിച്ച് എയറിൽ നിന്ന് എഴുതി നോക്കിയേ. ത എന്ന് ഫസ്റ്റ് റ എന്നിട്ടു, അതുപോലെ ഒന്നുകൂടെ റന്നിട്ടു അല്ലേ? മിസ് മിസ് കൊണ്ട് ചെയ്തുതരാം. എല്ലാവരും മിസ്സിന്റെ വീഡിയോ കാണുമ്പോൾ എയറിലോട് ഒന്ന് എഴുതി നോക്കട്ടോ. ഫസ്റ്റില് പോയിന്റ് ഫിംഗർ ഉപയോഗിച്ച് മിസ് റ എന്നിട്ടു കണ്ടോ, ദെൻ മിസ് ഒന്നുകൂടെ റന്ന് എഴുതി കേട്ടോ. ഓക്കെ, വെരി ഗുഡ് അല്ലേ, നല്ല കുട്ടികളെ ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ പാം റൈറ്റിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മിസ് ഇവിടെ കൈ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ പോയിന്റ് ഫിംഗർ ഉപയോഗിച്ചിട്ട് റ എന്ന് എഴുതി. റ എന്ന് എഴുതിയ ശേഷം മിസ് ഒന്നുകൂടെ റ എന്ന് എഴുതി കേട്ടോ. മിസ് ഇവിടെ റ എന്ന് എഴുതി ഇങ്ങനെ ഒന്നുകൂടെ റ എഴുതി അല്ലേ? എല്ലാവരും എയർ റൈറ്റിംഗ്, പാം റൈറ്റിംഗ്, മിസ് പറയുന്ന പോലെ തന്നെ അതുപോലെ ബോഡി റൈറ്റിംഗ്, സാൻ റൈറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മിസ്സിനറിയാം, മിസ്സിന് കുട്ടികൾക്ക് ഈസി ആയിട്ട് ലെറ്റർ ത എന്ന അക്ഷരം എഴുതി പഠിക്കാൻ കഴിയും. യെസ്, വെരി ഗുഡ്. ഇന്നത്തെ ക്ലാസ്സിലെ മിസ് ഫസ്റ്റിൽ ഒരു പാട്ട് പാടുന്നല്ലോ, എല്ലാവരും മറന്നുപോയോ? മറന്നുപോയോ? ആരുടെ പാട്ടാണ് നമ്മൾ പാടുന്നത്? യാ, തത്തയുടെ പാട്ട് അല്ലേ? അതാണിത് തത്ത അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചൊല്ലി നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? തത്തി തത്തി വരുന്നുണ്ട്, തത്ത പെണ്ണ് വരുന്നുണ്ട്, അത്തിമരത്തിൻ കൊമ്പിലിരിക്കും തത്ത പെണ്ണിന് ഗമയുണ്ട്. ഒന്നുകൂടെ പാടാം. തത്തി തത്തി വരുന്നുണ്ട്, തത്ത പെണ്ണ് വരുന്നുണ്ട്, അത്തിമരത്തിൻ കൊമ്പിലിരിക്കും തത്ത പെണ്ണിന് ഗമയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് ലെറ്ററാണ് പഠിച്ചിട്ടുള്ളത്? ഏത് ലെറ്റർ എന്ന് പഠിച്ചിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്. ത എന്ന ലെറ്റർ അല്ലേ? ത എന്ന ലെറ്ററാണെന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ത എന്ന ലെറ്റർ പഠിച്ചു, അതുപോലെ ത എന്ന വാക്ക് വരുന്ന വാക്കുകളും പഠിച്ചു അല്ലേ? കുറച്ച് വാക്കുകൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ആ, തത്ത, താമര, തവള, താറാവ്, തല അല്ലേ? തത്ത, താമര, തവള, താറാവ്, തല അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെറ്റർ ത എന്ന ലെറ്ററാണ് പഠിച്ചിട്ടുള്ളത്, അതുപോലെ ത വരുന്ന വാക്കുകളും പഠിച്ചു അല്ലേ? അപ്പൊ എല്ലാവരും വീഡിയോ നല്ല കുട്ടികളായിട്ട് കാണുക, നല്ല കുട്ടികളായിട്ട് പഠിക്കാം. മിസ്സിന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വീഡിയോ കാണുക, അതുപോലെ നല്ല കുട്ടികളായിട്ട് എഴുതി പഠിക്കുകയും വീഡിയോ കണ്ടിട്ട് വീഡിയോയിലുള്ളതൊക്കെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ബൈ.